ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡി എൽ എഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതൽ ഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റുകൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിങ്ങൾക്ക് മെറിറ്റിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ, അതായത് 50% സീറ്റ് മെറിറ്റ് സീറ്റ് ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ, അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ എത്ര രൂപ ഫീസ് അടയ്ക്കണമെന്ന് പറയാം. മെറിറ്റിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന മെറിറ്റ് ഫീസ് മാത്രം അടച്ചാൽ മതി, അവിടെ ഡൊണേഷൻ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടത് അഡ്മിഷൻ ഫീസ് 100 രൂപ, ട്യൂഷൻ ഫീസ് 1480 രൂപ, അതായത് പ്രതിമാസം 1480, അങ്ങനെ 2 വർഷം നിങ്ങൾ അടയ്ക്കണം. കൂടാതെ ഡെവലപ്മെൻറ്റ് ഫീസ് 10,000 രൂപ, അത് പ്രതിവർഷമാണ്. 1 വർഷം നിങ്ങൾ 10,000 വെച്ചിട്ട് അടയ്ക്കണം. അപ്പോൾ 2 വർഷമാകുമ്പോൾ 20,000 രൂപ. അപ്പോൾ ഏകദേശം എല്ലാ ഫീസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 50,000 രൂപയ്ക്കകത്താണ് നിങ്ങളുടെ ഫീസ് വരുന്നത്. ഇത്രയാണ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ അടയ്ക്കേണ്ട ഫീസ്. ഇനി അതല്ല നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഫീസ് കൂടാതെ മാനേജ്മെൻറ്റിലേക്ക് ഡൊണേഷൻ അടയ്ക്കേണ്ടി വരും. അത് ഓരോ മാനേജ്മെൻറ്റിലും ഡൊണേഷന് വ്യത്യാസം കാണും. അപ്പോൾ അതാത് മാനേജ്മെൻറ്റ് നിശ്ചയിക്കുന്ന ഡൊണേഷൻ നിങ്ങൾ ആ കോളേജിൽ അടയ്ക്കേണ്ടി വരും. ഇത്രയും കാര്യമാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫീസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഇതുകൂടാതെ റിസർവേഷൻ ഉള്ള SC ST കുട്ടികൾക്ക് ഫീസ് ഇളവുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് അതാത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ ഏത് കോളേജിലേക്കാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ ഷുവർ ലിസ്റ്റിലുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് കോളേജാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു കോളേജിലേക്കാണ് നിങ്ങൾ ഈ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് കൂടുതൽ കമൻറ്റുകൾ വന്നതുകൊണ്ടാണ് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വേണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.